ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. ചിക്കൻ ഞാൻ ഇവിടെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെങ്ങനെ വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക. അതിലേക്ക് 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെച്ച് പൊരിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈര് നല്ല പുളിയുള്ള തൈരല്ല, ഒരു മീഡിയം സൈസ് പുളി തന്നെ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് മസാല തേച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അരമണിക്കൂർ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലേശം എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്താണ് ഞാൻ 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചോറിലും ചിക്കനിലൊക്കെ ഉപ്പിട്ട് ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഞാൻ മസാലയ്ക്ക് ഇത് ചേർത്തിട്ടുണ്ട്. അല്പം മല്ലിയാലി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാങ്ങി വെക്കാം. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങി വെക്കാം. ഇതിലേക്ക് 1 സവാള കനലില്ലാതെ ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നെയ്യിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അതൊന്ന് നമുക്ക് കോരി മാറ്റാം. നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള 1 പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, വറ്റിക്കല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ലേശം മല്ലിയില ഇട്ട് കൊടുക്കുക. ലേശം ഏലക്കയും കറാമ്പൂവും പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ളത് റെഡിയാക്കാം. നമ്മൾ കഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചോറൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ ലേശം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ചിക്കൻ്റെ എണ്ണ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒട്ടും നമ്മൾ നെയ്യ് ചേർക്കുന്നില്ല കേട്ടോ. ഈ എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. നേരത്തെ പൊരിച്ച് വെച്ച കാഷ്യൂ, മുന്തിരി, ഉള്ളിയും ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ദമ്മിടാം.
അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.